ആർക്കും കുത്തക അവകാശപ്പെടാൻ കഴിയാതെ ഇരുമുന്നണികളെ മാറി മാറി ജയിപ്പിച്ച ചരിത്രമാണ് തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റേത്. കരുത്തന്മാരെ മലർത്തിയടിക്കുകയും ദുർബലരെന്ന് കരുതിയവരെ വിജയിപ്പിക്കുകയും ചെയ്ത ചരിത്രമണ്ണ്. ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലങ്ങളിലൊന്നായ തൃശൂരിൽ മത്സരം അതിശക്തം. വിജയത്തിൽ അപ്രതീക്ഷിത ട്വിസ്റ്റുണ്ടാകുമെന്നാണ് വോട്ടർമാർ പറയുന്നത്. കെ കരുണാകരൻ്റെ തട്ടകമെന്നാണ് വിളിപ്പേരെങ്കിലും ഇപ്പോൾ അങ്ങനെയല്ല കാര്യങ്ങൾ. മൂന്ന് മുന്നണികളും ഒരുപോലെ വിജയം അവകാശപ്പെടുന്നെങ്കിലും അന്തിമ വിജയം ആർക്കൊപ്പമെന്നത് കാത്തിരുന്നു കാണണം. പൂർണ്ണമായും തൃശൂർ ജില്ലയിൽ തന്നെയുള്ള മണ്ഡലമെന്നതാണ് ഈ മണ്ഡലത്തിൻ്റെ പ്രത്യേകത. ഗുരുവായൂർ, മണലൂർ, ഒല്ലൂർ, തൃശൂർ, നാട്ടിക, ഇരിങ്ങാലക്കുട, പുതുക്കാട് എന്നീ നിയമസഭാ മണ്ഡലങ്ങൾ ഉൾപ്പെടുന്നതാണ് തൃശൂർ മണ്ഡലം. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എല്ലായിടത്തും വിജയം LDFനൊപ്പമായിരുന്നു. ലോക്സഭയിൽ അങ്ങനെ സംഭവിക്കണമെന്നില്ല. അതാണ് ചരിത്രവും. 17 ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ 10 തവണയും വിജയം നേടിയത് ഇടതാണ്. 7 തവണ വിജയം കോൺഗ്രസിനൊപ്പവും. ഇടതുമുന്നണിയിൽ CPIയും UDFൽ കോൺഗ്രസുമാണ് മത്സര രംഗത്ത്. 1952 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ ഇയുണ്ണി ചാലക്ക MP ആയതു മുതൽ തുടങ്ങുന്നു തൃശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ ചരിത്രം. ഐക്യകേരളത്തിൽ പ്രഥമ കമ്മ്യൂണിസ്റ്റ് സർക്കാരിൽ വിദ്യാഭ്യാസ മന്ത്രിയായിരുന്ന ജോസഫ് മുണ്ടശ്ശേരിയെ തോൽപ്പിച്ചായിരുന്നു ഇയുണ്ണിയുടെ വിജയം. 57 തെരഞ്ഞെടുപ്പിൽ കെ കൃഷ്ണവാര്യർ മണ്ഡലം കോൺഗ്രസിൽ നിന്നും തിരിച്ചുപിടിച്ചു. 62 തെരഞ്ഞെടുപ്പിലും കൃഷ്ണവാര്യർക്ക് തന്നെ വിജയം. തൊട്ടടുത്ത തവണയും ജയം CPIക്കൊപ്പം. തൊഴിലാളി നേതാവ് C ജനാർദ്ദനൻ ലോക്സഭയിലെത്തി. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിളർപ്പിന് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ 2 തവണ CPMനെ പരാജയപ്പെടുത്തിയ ചരിത്രവുമുണ്ട് മണ്ഡലത്തിന്. 87 80 CPIയുടെ KA രാജനായിരുന്നു വിജയം. 57 മുതൽ തുടങ്ങിയ CPIയുടെ വിജയക്കുതിപ്പ് 84 കോൺഗ്രസ് പിടിച്ചുകെട്ടി. PA ആന്റണിയിലൂടെ കോൺഗ്രസ് വിജയം നേടിയപ്പോൾ മണ്ഡലം വീണ്ടും വലത്തോട്ടു ചാഞ്ഞു. ആന്റണിയോട് തോറ്റത് സംശുദ്ധ രാഷ്ട്രീയ വ്യക്തിത്വമായ VV രാഘവനും. 89 തെരഞ്ഞെടുപ്പിൽ മണ്ഡലം വീണ്ടും PA ആന്റണിയിലൂടെ കോൺഗ്രസ് നിലനിർത്തി. 91 തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിൽ ഹാട്രിക് വിജയം നേടാൻ കോൺഗ്രസിന് കഴിഞ്ഞു. PC ചാക്കോയിലൂടെയായിരുന്നു കോൺഗ്രസിൻ്റെ മുന്നേറ്റം. 96 തെരഞ്ഞെടുപ്പായിരുന്നു മണ്ഡല ചരിത്രത്തിലെ ഏറ്റവും വലിയ അട്ടിമറി. കേരളത്തിൻ്റെ മുഖ്യമന്ത്രിയായിരുന്ന K കരുണാകരനായിരുന്നു സ്വന്തം തട്ടകത്തിൽ UDF സ്ഥാനാർത്ഥി. എതിരാളി ജനകീയനായ VV രാഘവനും. വോട്ടെണ്ണിയപ്പോൾ തെരഞ്ഞെടുപ്പ് ഗോതയിൽ കരുത്തുറ്റ കരുണാകരനെ 1480 വോട്ടിന് തോൽപ്പിച്ച് രാഘവൻ്റെ അത്ഭുത വിജയം. 98 K മുരളീധരനെ തോൽപ്പിക്കാനുള്ള നിയോഗവും രാഘവന്. അച്ഛനെയും മകനെയും ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ തോൽപ്പിച്ച് മറ്റൊരത്ഭുതം കൂടി. 99 നടന്ന തെരഞ്ഞെടുപ്പിൽ ഹാട്രിക് നേടാനുള്ള ശ്രമം വിജയിച്ചില്ല. കർക്കശക്കാരനും ജനകീയനുമായ തൊഴിലാളി നേതാവിന് AC ജോസിനോട് പരാജയമേറ്റുവാങ്ങേണ്ടി വന്നു. 2004 CPI സ്ഥാനാർത്ഥിയായി എത്തിയ CK ചന്ദ്രപ്പൻ തൃശൂർ മണ്ഡലം തിരിച്ചുപിടിച്ചു. 43167 വോട്ടിനായിരുന്നു ചന്ദ്രപ്പൻ്റെ വിജയം. 2009 വീണ്ടും PC ചാക്കോയിലൂടെ വിജയം കോൺഗ്രസ് പക്ഷത്ത്. 2014 വീണ്ടും CPIക്കൊപ്പം. കോൺഗ്രസിലെ ഉൾപാർട്ടിപ്പോരും പരാജയത്തിന് കാരണമായി. ഹൈക്കമാൻഡ് ഇടപെട്ടതോടെ ചാലക്കുടിയിൽ നിന്നും KP ധനപാലൻ തൃശൂരിലേക്കും PC ചാക്കോ തൃശൂരിൽ നിന്ന് ചാലക്കുടിയിലേക്കും മാറി. ഇതോടെ 2 മണ്ഡലവും കോൺഗ്രസിന് നഷ്ടമായി. 2009 PC ചാക്കോയോട് തോറ്റതിൻ്റെ മധുര പ്രതികാരം കൂടിയായി ജയദേവൻ്റെ വിജയം. 2019 തെരഞ്ഞെടുപ്പിൽ മണ്ഡലത്തിലെ ഏറ്റവും വലിയ ഭൂരിപക്ഷത്തോടെയായിരുന്നു കോൺഗ്രസ് സ്ഥാനാർത്ഥി TN പ്രതാപൻ്റെ വിജയം. 93633 വോട്ടിൻ്റെ ഭൂരിപക്ഷമാണ് അന്ന് പ്രതാപന് ലഭിച്ചത്. 321436 വോട്ട് നേടി CPIയുടെ രാജാജി മാത്യു രണ്ടാം സ്ഥാനത്തും. 293822 വോട്ട് നേടി സുരേഷ് ഗോപി മൂന്നാം സ്ഥാനത്തുമെത്തി. 2019 തെരഞ്ഞെടുപ്പിൽ BJPയുടെ വോട്ട് വർധന 3 ഇരട്ടിയായി. 1,02,061 നിന്നും 293822 എന്ന വോട്ട് വിഹിതത്തിലേക്ക് BJPയുടെ വോട്ട് ഉയർന്നു. രണ്ടാം സ്ഥാനത്തുള്ള CPI സ്ഥാനാർത്ഥിയേക്കാൾ 27634 വോട്ടുകളുടെ കുറവ്. സംസ്ഥാനത്ത് BJPക്ക് വോട്ട് വർധനയിൽ ഗണ്യമായ വർധനവുണ്ടായ മണ്ഡലങ്ങളിലൊന്നാണ് തൃശൂർ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വരവും സ്ഥാനാർത്ഥിയുടെ താരമൂല്യവും ജയം കൊണ്ടുവരുമെന്ന പ്രതീക്ഷയിലാണ് BJP പ്രവർത്തകർ. ഇത്തവണ കേരളം ഉറ്റുനോക്കുന്ന മണ്ഡലത്തിൽ ആര് ജയിച്ചാലും അത് ചരിത്രമാകും. ആദ്യമായി താമര വിരിയുമെന്ന പ്രതീക്ഷയിൽ BJPയും. MPമാരെ മാറ്റി പരീക്ഷിക്കുന്ന തന്ത്രം വിജയമാകുമെന്ന് കോൺഗ്രസും. നഷ്ടമായ മണ്ഡലം തിരിച്ചുപിടിക്കാനാകുമെന്ന് CPIയും കണക്കുകൂട്ടുന്നു. പാർട്ടി വോട്ടുകൾക്ക് പുറമെ നിഷ്പക്ഷ വോട്ടുകൾ ഏത് പെട്ടിയിൽ വീഴുന്നുവോ അവർക്കാവും ഇത്തവണത്തെ വിജയമെന്നാണ് ജനപക്ഷം പറയുന്നത്.